ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല മുരിഞ്ഞ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഉഴുന്നുവടയുടെ റെസിപ്പി വളരെ സിമ്പിളാണ്, പലർക്കും അത് അറിയുകയും ചെയ്യാം. പക്ഷേ ഉഴുന്നുവട പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശരിയാവാതെ പോകുന്നവരുണ്ട്, എങ്ങനെയാണ് ഉഴുന്നുവട കറക്റ്റായിട്ട് ആ ഷേപ്പിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തവരുമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിനൊരു സൊല്യൂഷൻ പറയാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് ഉഴുന്നെടുത്ത് 2.5 മണിക്കൂറായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന ഈ ഉഴുന്ന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാണ്. ഇത് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് കുതിർന്ന ഉഴുന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും, വലിയ പ്രയാസമൊന്നുമില്ലാതെ. വെള്ളമില്ലെങ്കിലും എളുപ്പത്തിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റാണ് പകർത്തി വയ്ക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാന്ന് കണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 എരിവുള്ള പച്ചമുളക് പൊടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 മീഡിയം സൈസ്ഡ് സവാള അതും ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതും പൊടിയായി അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ സവാളയുടെ ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം, ഒരു ഇത്തിരി വലിപ്പമുള്ള സവാള എടുക്കാം. അതുപോലെ തന്നെയാണ് കേട്ടോ, എരിവും നമുക്ക് പാകത്തിന് നോക്കിയിടാം. അപ്പം ഞാൻ ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് ഇടുകയാണ്. കറിവേപ്പില ഞാൻ അരിഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും കറിവേപ്പില എടുത്ത് കളയുന്ന ഒരു ശീലമുണ്ട്. അപ്പം ഇങ്ങനെ അരിഞ്ഞിടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പാകത്തിന് ഉപ്പും കൂടി അതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല പൊട്ടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പച്ചമുളകൊന്നും കടിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും പെട്ടെന്നുള്ളൊരു എരിവും ഒന്നും പ്രയാസം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക്, അതായത് ഹോൾ പെപ്പർ ആഡ് ചെയ്യാം. കുരുമുളക് പൊടിയല്ല, കുരുമുളക് അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇപ്പം ഞാനതൊന്ന് സ്കിപ്പ് ചെയ്തു, അത്ര ഇത് എരിവ് വേണ്ടാത്തത് കൊണ്ട് കുരുമുളക് ഇട്ടില്ലാന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. പക്ഷേ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ഒരു ചോയ്സാണ്. ഇനി ഞാനിത് ഓയിലിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലോണം നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പം ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റേജാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ഞാൻ കൈ രണ്ടും നന്നായിട്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുറച്ച് മാവെടുത്തു, രണ്ട് കൈയിലേക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആക്കിയിട്ട് തള്ള വിരൽ വെച്ചിട്ട് ഇതാ ഒന്ന് നമ്മുടെ ആ മാവിനെ അമർത്തി കൊടുത്തു. അങ്ങനെയാണ് ആ ഹോൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ പലരും കയ്യിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് മാവ് നല്ല വെണ്ണ പോലെയാണല്ലോ ഇരിക്കുന്നത്. കൈ രണ്ട് നന്നായിട്ട് നനച്ചിട്ട് അതിലേക്ക് മാവെടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്യിലും മാവാവില്ല. അതുപോലെ തന്നെ ആ മാവിൻ്റെ നടുക്ക് നമുക്ക് നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഹോളിടാനും എളുപ്പമുണ്ടാവും. അപ്പം ഇതാണ് കേട്ടോ ഒരു നല്ല സ്റ്റെപ്പ്, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ട് എനിക്ക് ഇതാണ് തോന്നിയിട്ടുള്ളത്. ചിലർ ചട്ടുകത്തിന് പുറത്ത് ആ ഷേപ്പിൽ എടുത്ത് വെച്ച് പിന്നെ അതിനെ എടുത്ത് ചട്ടിയിലേക്കൊക്കെ പകർത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റെപ്പാണ് കുറേ കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഇനിയുള്ള പ്രാവശ്യം ഉഴുന്നുവട ഉണ്ടാക്കുമ്പം ഇതൊന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി രണ്ട് വശവും നമ്മളത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആദ്യമേ തീ അങ്ങ് കൂട്ടി വെക്കരുത്, കാരണം അതിൻ്റെ പുറമേയുള്ള ക്രസ്റ്റ് മാത്രം വെറുതെ അങ്ങ് കരിഞ്ഞു. അപ്പം അത് ഒഴിവാക്കണം. നമ്മൾ രണ്ട് വശവും ഒന്ന് മൊരിയും വേണം, ഉള്ളു വേകും വേണം. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ പിന്നിട്ട് ഇതുപോലെ വറുത്ത് കോരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നല്ല മുരിഞ്ഞ ഉഴുന്നോടെ ഇവിടെ തയ്യാറായി. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി അങ്ങ് വീർത്ത് വരും, കുറച്ചും കൂടി വലിപ്പവും ഉണ്ടാവും. പക്ഷെ അത് വേണമെന്നില്ല, നമുക്ക് ഈ ഒരു പാകം തന്നെ മതി. അപ്പോൾ ഈ സമയത്ത് ആർക്കും പുറത്തൊന്നും പോയി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം, കുറേ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.